നമസ്കാരം. വിസ്മയ കേസിന് തുല്യമായി നവവധുവിനെ വധിക്കാൻ ശ്രമിച്ച പന്തീരങ്കാവ് സ്വദേശി രാഹുൽ പി ഗോപാലിൽ നിന്നും മകളെ രക്ഷിച്ചത് പെൺകുട്ടിയുടെ അച്ഛൻ്റെ ധീരമായ ഇടപെടലായിരുന്നു. വിവാഹശേഷം 7 നാളാണ് രാഹുൽ നവവധുവിനെ ക്രൂരമായി ആക്രമിച്ചത്. 150 പവനും കാറും സ്ത്രീധനമായി കിട്ടാൻ തനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു രാഹുൽ ഭാര്യയെ മർദ്ദിച്ചത്. ക്രൂരമായി ഭാര്യയെ മർദ്ദിച്ച ശേഷം ബെൽറ്റ് കഴുത്തിൽ കുരുക്കി അവരെ വധിക്കാനുള്ള ശ്രമവും രാഹുൽ നടത്തിയിരുന്നതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഈ സമയമൊക്കെയും രാഹുൽ അമിത ലഹരിയിലായിരുന്നുവെന്നും പെൺകുട്ടി പറയുന്നു. വിവാഹശേഷം ഇയാൾ പെൺകുട്ടിയെ വീട്ടുതടങ്കലിൽ ആക്കിയിരിക്കുകയായിരുന്നു. ഫോൺ അധികം ഉപയോഗിക്കാൻ സമ്മതിച്ചിരുന്നില്ല. സുഹൃത്തുക്കളെ വിളിക്കുന്നത് പൂർണ്ണമായും വിലക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴും രാഹുലായിരുന്നു മിക്കപ്പോഴും ഫോൺ എടുത്തിരുന്നത്. പെൺകുട്ടിയുടെ സാമൂഹിക മാധ്യമങ്ങളുടെ പാസ്വേഡ് മാറ്റുകയും സുഹൃത്തുക്കളെ റിമൂവ് ചെയ്യുകയും ചെയ്തതായി പെൺകുട്ടി ആരോപിക്കുന്നുണ്ട്. എന്നാൽ കേസിൽ പ്രതിയായ രാഹുൽ വേറെയും വിവാഹം കഴിച്ചിരുന്നതായാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. രാഹുൽ മുൻപ് പൂഞ്ഞാറിൽ നിന്ന് വിവാഹം കഴിച്ചതായി പോലീസിന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ വിവാഹം നിലനിൽക്കെ തന്നെയാണ് ഇയാൾ വീണ്ടും വിവാഹിതനായത്. ഇത് രണ്ടുമല്ലാതെ രാഹുൽ മറ്റൊരു വിവാഹം കൂടി കഴിച്ചതായും ചില സൂചനകളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. രാഹുലിൻ്റെ സ്വഭാവദൂഷ്യം കാരണമാണ് മുൻ വിവാഹങ്ങൾ തകർന്നതെന്നും പിന്നീട് 3 വിവാഹ നിശ്ചയങ്ങൾ കൂടി നടത്തിയതായും രാഹുലിനെക്കുറിച്ച് സൂചനയുണ്ട്. ഈ വിവരം അറിഞ്ഞ് പെൺവീട്ടുകാർ ഇയാളുടെ സ്വഭാവദോഷം അറിഞ്ഞ് പെൺവീട്ടുകാർ തന്നെയാണ് ഈ വിവാഹബന്ധത്തിൽ നിന്നും അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിൽ നിന്നും ഒഴിവായത് എന്നുള്ള സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.